Calculate the perimeter and area of regular hexagon with the distance between parallel sides 6 cm. അതായത് ഒരു regular hexagonന്റെ parallel sides തമ്മിലുള്ള distance 6 cm ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു regular hexagonന്റെ sample diagram വരയ്ക്കാം. 6 sides ഉള്ള polygon ആണ് regular hexagon അല്ലേ. ഇതിനകത്ത് എത്ര triangles and down 6 diagonals തമ്മിൽ join ചെയ്യുമ്പോൾ 6 equal triangles form ചെയ്യും അല്ലേ. regular hexagon ആണ്, അതുകൊണ്ട് ഈ 6 triangles എന്താ equal triangles ആയിരിക്കും. എന്താണ് തന്നിട്ടുള്ളത്? distance between parallel sides അല്ലേ. അപ്പോൾ ഇത് എന്താണ് 6 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും portion 3 ഉം ഇത്രയും portion 3 ഉം ആയിരിക്കും അല്ലേ. Total 6 ആണ് parallel sides തമ്മിലുള്ള distance. ഇതല്ലേ parallel sides, ഇതും ഇതുമാണ് parallel sides. അവ തമ്മിലുള്ള distance ആണ് 6 cm. അപ്പോൾ പകുതി 3 ഉം പകുതി 3 ഉം. അപ്പോൾ ഈ പകുതി 3 എന്ന് പറയുന്നത് എന്താണ്? ഒരു equilateral triangle-ന്റെ height ആണ് അല്ലേ. So height of equilateral triangle എത്രയാണ്? 3 cm. height കണാലിക്കേഷൻ എന്താണ്? √3/2 into side. അത് എത്രയാണ്? 3 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് സൈഡ് കണ്ടുകൂടെ? അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഈ into √3/3 = ന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ √3 ആവും. /2 നെ = ന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ into 2 ആവും. സോ സൈഡ് = 3 into 2/√3. ഓക്കെ, അപ്പോൾ നമുക്ക് സൈഡ് കിട്ടി. ഇനി നമുക്ക് ഏരിയയും പെരിമീറ്ററൊക്കെ കാണാമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കണ്ടുപിടിക്കാം. ഏരിയ കണാലിക്കേഷൻ എന്താണ്? √3/4 ഇൻറ്റു സൈഡ് സ്ക്വയർ ആണല്ലേ. ദാറ്റ് ഈസ് √3/4 ഇൻറ്റു സൈഡ് എത്രയാണ്? 3 ഇൻറ്റു 2/√3, അതായത് 6/√3 ആണ്. സോ 6/√3 ഓൾ സ്ക്വയർ. That is √3/4 into 6 square अतरा 36/√3 square अन्ना चाले 3 अले. So this is 36/4 अतरा 9 अन्ना ले. So this is 9/3√3. 9/3 अतरा अन्ना 3 अन्ना. So this is 3/√3 centimeter square. അതാണ് എന്ത്? ഏരിയ ഓഫ് വൺ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഏരിയ ഓഫ് ഹെക്സഗൺ എന്തായിരിക്കും? ഹെക്സഗണിനകത്ത് എത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ഉണ്ട്? 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസിൻ്റെയും ഏരിയ ആയിരിക്കും ഏരിയ ഓഫ് ഹെക്സഗൺ. ദാറ്റ് ഈസ് 6 ഇൻറ്റു ഏരിയ ഓഫ് വൺ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്താ? 3/√3. സോ ദിസ് ഈസ് 18/√3 ആണ്. 18/√3 എന്ന് വെച്ചാൽ 18 into 1.732 എക്സെട്ര. അതെത്രയാണ്? ആദ്യം നമുക്ക് 1.732-നെ 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആൻസർ 31,176 ആണ്. പക്ഷേ പോയിൻ്റ് ഇടാം. 1.732 അല്ലേ. അപ്പം പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര വാല്യൂണ്ട്? 1, 2, 3. അപ്പോൾ ബാക്കിൽ നിന്ന് 3 കൗണ്ട് ചെയ്തിട്ട് പോയിൻ്റ് ഇടാം. 1, 2, 3 എന്നിട്ട് പോയിൻ്റ് ഇടാം. സോ ദ ആൻസർ ഈസ് 31.176 ആണ് സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഏരിയ ഓഫ് ഹെക്സഗൺ. ഇനി പെരിമീറ്റർ ഓഫ് ഹെക്സഗൺ കണ്ടുപിടിക്കണം. പെരിമീറ്റർ ഓഫ് ഹെക്സഗൺ എന്ന് വെച്ചാൽ 6 ഇൻറ്റു സൈഡ്, 6 സൈഡ്സ് അല്ലേ. അപ്പോൾ ഈ 6 സൈഡ്സിൻ്റെയും സമ്മാണ് എന്ത്? പെരിമീറ്റർ. അതായത് 6 ഇൻറ്റു സൈഡ്. ഒരു സൈഡ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 6/√3 ആണ് അല്ലേ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് തന്നെയാണ് ഹെക്സഗണിൻ്റെയും സൈഡ്. അതെത്രയാണ്? 6/√3. അപ്പോൾ 6 ഇൻറ്റു 6/√3. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? √3 ഡിനോമിനേറ്ററിൽ നിന്ന് മാറ്റണം. അതിനുവേണ്ടി √3/√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 6 ഇൻറ്റു 6/√3 into root 3 by root 3. Root 3 by root 3 is 1. This denominator is root 3 by. So this is 6 into root 3 by root 3 into root 3 3. So this is 6 by 3 is 2. So this is 6 into 2 12. 12 root 3. That is 12 into 1.732 etc. That's 3. That is the point illade multiply cheyyam. $20,784 but point idunam 1.732 alle appo point kennittu 1 2 3 values undu appo back in 3 count 1 2 3 എന്നിട്ട് പോയിന്റ് ഇടാം. സോ ദ ആൻസർ ഈസ് 20.784 സെൻറ്റിമീറ്ററാണ് എന്ത് പെരിമീറ്റർ. കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 8 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ ആൻഡ് 6 സെൻറ്റിമീറ്റർ. അതായത് ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ എത്രയാണ് സൈഡ്സ് 8 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററുമാണ്. ഇതിൻ്റെ ഹൈറ്റും കാണണം ഏരിയയും കാണണം അല്ലേ. അപ്പോൾ ഹൈറ്റ് വരയ്ക്കാം പെർപെൻഡിക്കുലറായിട്ട്. ഇതിനെ നമുക്ക് ABC എന്ന് നെയിം ചെയ്യാം. ഈ ട്രയാങ്കിളിന് ഒരു പ്രത്യേകതയുണ്ട്, ഇതിൻ്റെ 2 സൈഡ്സ് ഈക്വലാണ്, 2 സൈഡ്സ് 6 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ ABC ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് the perpendicular from the point of intersection of two equal sides of an isosceles triangle meet the other side at its midpoint അല്ലേ. So D is the midpoint of AB. അതായത് ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ 2 ഈക്വൽ സൈഡ്സ് ഏതാണ്, ഒന്ന് ഈ 6 സെൻറ്റിമീറ്റർ ഉള്ള സൈഡ്, ഒന്ന് ഈ 6 സെൻറ്റിമീറ്റർ ഉള്ള സൈഡ്. അപ്പോൾ ഈ 2 സൈഡ്സിൻ്റെ ഇൻ്റർസെക്ഷൻ ആണ് സി. അപ്പോൾ സിയിൽ നിന്നും മറ്റേ സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് എന്ത് CD. അപ്പോൾ CD എവിടെയായിരിക്കും മീറ്റ് ചെയ്യാം, മറ്റേ സൈഡിൻ്റെ മിഡ് പോയിൻറ്റിൽ. അതായത് D എന്താണ്, ABയുടെ മിഡ് പോയിൻ്റ് ആണ്. സോ D is the midpoint of AB. ഇത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച തിയറാണ് അല്ലേ. അതുകൊണ്ട് D മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് AD എന്തായിരിക്കും, ഹാഫ് ഓഫ് AB ആയിരിക്കും. അതായത് ഹാഫ് ഇൻറ്റു 8 ദറ്റ് ഈസ് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും AD അല്ലേ. AD 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കുക, AD 4 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ നമുക്ക് ഇനി CD കണ്ടുപിടിച്ചൂടെ. ട്രയാങ്കിൾ ACD ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്, അതുകൊണ്ട് അതിന് പൈതഗോറസ് തിയറം ബാധകമാണ്. അതുകൊണ്ട് എന്താണ് പൈതഗോറസ് തിയറം പറയുന്നത്, ഹൈറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആണല്ലേ. അപ്പോൾ CD² എന്തായിരിക്കും, AC² മൈനസ് AD². സോ CD² ഇസ് ഈക്വൽ ടു AC എത്രയാണ് 6 ആണ്, 6² മൈനസ് AD എത്രയാണ് 4². ദാറ്റ് ഈസ് 36 മൈനസ് 16 അതെത്രയാണ് 20 ആണല്ലേ. അപ്പോൾ CD എത്രയായിരിക്കും, റൂട്ട് 20 ആണ് CD. അപ്പോൾ ഹൈറ്റ് എത്രയാണ്, റൂട്ട് 20. സോ ഹൈറ്റ് ഓഫ് ട്രയാങ്കിൾ ആണ് ചോദിച്ചിട്ടുള്ളത്, അതെത്രയാണ് റൂട്ട് 20 ആണ്. അതായത് റൂട്ട് 4 into 5 എന്ന് എഴുതാം. അതായത് റൂട്ട് 4 into റൂട്ട് 5 അല്ലെങ്കിൽ 2 റൂട്ട് 5 സെൻറ്റിമീറ്റർ. ഇതാണ് ഹൈറ്റ്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്, ഏരിയ കൂടി കണ്ടുപിടിക്കണം അല്ലേ. ഏരിയ കാണാൻ ലൊക്കേഷൻ എന്താണ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബേസ്. നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ബേസ് ഞാൻ 8 സെൻറ്റിമീറ്റർ AB എടുക്കുകയാണ്. അപ്പോൾ AB ഇൻറ്റു ഹൈറ്റ് എന്തായിരിക്കും, ABയിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ABയുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് C ആണ്, സിയിൽ നിന്നും ABയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് CD ആണ്. സോ ദിസ് ഈസ് CD. സോ ദിസ് ഈസ് ഹാഫ് ഇൻറ്റു AB എത്ര 8 ഇൻറ്റു CD എത്രയാണ് 2 റൂട്ട് 5 ആണ് അല്ലേ. റൂട്ട് 20 2 റൂട്ട് 5 ആണെന്ന് നമ്മൾ കണ്ടല്ലേ. സോ ദിസ് ഈസ് 2 that is 8 by 2 എത്രയാണ് 4 ആണല്ലേ 4 into 2 8 so 8 root 5 centimeter square ആണ് area. For each of the set of three lengths given below, calculate the area of the triangle with these as length of sets. താഴെ കുറച്ച് sets തന്നിട്ടുണ്ട്. ഈ സെറ്റ്സിന്റെ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ സെറ്റ് എന്താണ് 4 5 7 ആണല്ലേ. അപ്പോൾ എസ് കാണാം. എസ് കാണാൻ ലൊക്കേഷൻ എന്താണ് a plus b plus c by 2 ആണ്. a എന്താണ് എ ബി സി എന്നൊക്കെ പറഞ്ഞാൽ സൈഡ്സ് ആണ് അല്ലേ. അതായത് 4 പ്ലസ് 5 പ്ലസ് 7 ബൈ 2 അതെത്രയാണ് 16 ബൈ 2 ആണല്ലേ. ദറ്റ് ഈസ് 8 ആണ്. അപ്പോൾ ഏരിയ കാണാൻ ലൊക്കേഷൻ എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി അല്ലേ. ദറ്റ് ഈസ് square root of s എത്രയാണ് 8 8 ഇൻറ്റു എസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ 8 മൈനസ് 4 ഇൻറ്റു എസ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ 8 മൈനസ് 5 എസ് മൈനസ് സി എന്ന് വെച്ചാൽ 8 മൈനസ് 7 അല്ലേ. സോ ദിസ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 8 ഇൻറ്റു 8 മൈനസ് 4 എത്രയാണ് 4 ആണ് ഇൻറ്റു 8 മൈനസ് 5 3 ആണ് 8 മൈനസ് 7 1 ആണ് അല്ലേ. സോ ദിസ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 8 ഇൻറ്റു 4 ഇൻറ്റു 3 എയ്റ്റിനെ നമുക്ക് 4 ഇൻറ്റു 2 എന്നെഴുതാം ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 1 അല്ലേ. സോ ദിസ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 4 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 4 രണ്ട് 4 ഉണ്ട് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് പിന്നെ ഈ ഉള്ളിലുള്ള 2 ഇൻറ്റു 3 സ്ക്വയർ റൂട്ട് ഓഫ് 6 എന്നെടുക്കാം അല്ലേ. ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 തന്നെയാണ് 1. So this is 2 square root of 4 2 ആണ്. So 2 into 2 4 ആണ്. 4 root 6 centimeter square ആണ്. ഇനി അടുത്തത് നോക്കാം 4 13 15 ആണ് അല്ലേ. അപ്പോൾ s എന്താണ് a plus b plus c by 2 that is 4 plus 13 plus 15 by 2 അതെത്രയാണ് 32 by 2 ആണല്ലേ. 32 by 2 എത്രയാണ് 16 ആണ്. അപ്പോൾ ഏരിയ കാണാൻ ലൊക്കേഷൻ എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ്. That is square root of s and the 16 into 16 minus 4 into 16 minus 13 into 16 minus 15. So this is square root of 16 into 16 minus 4 and the 12 into 16 minus 13 എത്രയാണ് 3 16 minus 5 15 എത്ര 1 അല്ലേ. So this is സ്ക്വയർ റൂട്ട് ഓഫ് 16 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 12നെ നമുക്ക് 4 ഇൻറ്റു 3 എന്ന് എഴുതാം ഇൻറ്റു 3 ഇൻറ്റു 1 അല്ലേ. സോ ദിസ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 16 4 ആണല്ലേ. 4 ഇൻറ്റു ഈ സ്ക്വയർ റൂട്ട് 4നെ പുറത്തെടുക്കുക സ്ക്വയർ റൂട്ട് ഓഫ് 4 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 3 ഇൻറ്റു 3 സ്ക്വയർ റൂട്ട് ഓഫ് 9 ആണല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് 1 വേണ്ട അത് 1 തന്നെയാണ്. സോ ദിസ് ഈസ് 4 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 4 2 2 ഇൻറ്റു റൂട്ട് 9 എത്ര 3 അല്ലേ. സോ ദിസ് ഈസ് 24 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. ഇനി തേർഡ് വണ്ണ് നോക്കാം. തേർഡ് കേസിൽ ഏതൊക്കെയാണ് 5 12 13. അപ്പോൾ എസ് കാണാം. എസ് കാണാൻ എന്താ എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണല്ലേ. ദാറ്റ് ഈസ് 5 പ്ലസ് 12 പ്ലസ് 13 ബൈ 2 അതെത്രയാണ് 30 ബൈ 2 ആണല്ലേ. 30 ബൈ 2 എന്ന് വെച്ചാൽ 15 ആണ്. അപ്പോൾ ഏരിയ കാണാം. ഏരിയ കാണാൻ ലൊക്കേഷൻ എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു s minus b into s minus c. That is square root of 15 into 15 minus 5 into 15 minus 12 into 15 minus 13. That is square root of 15 into 15 minus 5 10 into 15 minus 12 3 into 15 minus 13. That 2 is. So this is square root of 15 is 5 into 3 and 10 is 5 into 2 and into 3 into 2. So this is square root of 5 into 5 is 25 into 3 into 3 9, 2 into 2 4. So this is square root of 25 into square root of 9 into square root of 4. That is square root of 25 5 into square root of 9 3 and square root of 4 2 and. So this is 5 into 3 15, 15 into 2 30, 30 centimeter square answer.